ഹലോ ഹായ് അസ്സലാമു അലൈക്കും ആൻഡ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ലോഗായിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മളെ വീട്ടിലെ കുറച്ച് കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളെ വീട്ടിലേക്ക് കുറച്ച് കുഞ്ഞു അതിഥികൾ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് മീനുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അയാൻ വേണ്ടിയിട്ട്. മിഞ്ഞാ നമ്മൾ ഷോപ്പിങ്ങിൽ പോയപ്പം അവിടെ ലുലുലു ഫിഷിനെ കണ്ടിട്ട് അയാൻ വല്ലാണ്ട് പറഞ്ഞു, മുമ്പേ രണ്ടെണ്ണം ഉണ്ടായിരുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് നല്ലൊരു അടിപൊളി പ്രാവിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഇക്ക ഒരു ചെറിയ കൂടൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കൂട് വാങ്ങണം. ഒന്ന് ഒരു രണ്ടാഴ്ച മുമ്പേ നമ്മൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തത് രണ്ട് ദിവസം മുന്നേ നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ നല്ല ഇഷ്ടമാണ് അയാനോസിനെ, പ്രാവിനെയും പൂച്ചനൊക്കെ ഭയങ്കരമായിട്ട് അവന് ഇഷ്ടമാണ്, ഇതുപോലെ പെറ്റ്സിനൊക്കെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാവിനൊന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ രണ്ട് ദിവസമായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് ഒരു കുഞ്ഞു പൂച്ച. അപ്പോൾ നമ്മൾ വെള്ളവും ഫുഡൊക്കെ കൊടുത്തപ്പം പിന്നെ അത് ഇവിടെ പുറത്തുതന്നെ നമ്മളെ വീട്ടിൻ്റെ പുറത്തുതന്നെ ഇരിക്കലായി. ചെറിയൊരു പൂച്ചയാണ്, കുഞ്ഞു പൂച്ചയാണ്. അപ്പോൾ അയാളിന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്കൊക്കെ പേടിയാണ് തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരം ചെറുതായിട്ട് ചെറിയ ഷോപ്പിംഗ്, പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് പെരുന്നാൾ നമ്മൾ കൊറോണ ആയതുകൊണ്ട് തന്നെ പുറത്തുതന്നെ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ എല്ലാം യു എയിൽ ഏകദേശം എല്ലാം ഓക്കെ അയച്ചു വരുന്നുണ്ട്. അൽഹംദുലില്ലാ നല്ല തന്നെ ഇവിടെ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ കേസസൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ക്രൗഡുള്ള സ്ഥലത്തൊന്നും പോകാറില്ല, പക്ഷെ അല്ലേ മാളിലെല്ലാം ഒരു നോർമൽ ക്രൗഡാണ്, ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവന് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊന്നും നമ്മൾ വാങ്ങുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അവനും ഒരു റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവന് ഭയങ്കര ഫേവറേറ്റാണ് മക്ഡൊണാൾഡിലെ ഐസ്ക്രീം. അപ്പം അവനത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്ക കുറേ നാളായില്ലേ ആഗ്രഹം എന്ന് വിചാരിച്ചിട്ടൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാളും കൂടെ ഐസ്ക്രീം കഴിക്കും. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ, ഡ്രസ്സൊക്കെ നമ്മളെല്ലാവർക്കും സെലക്ട് ചെയ്ത് ഇപ്പോൾ ബില്ല് കൊടുക്കാനൊക്കെ. അയാനെന്നെ ഭയങ്കര സന്തോഷമായി പുതിയ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് തന്നെ, അവൻ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ കാരിഫോറിൽ പോയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് എടുത്ത് കഴിയുമ്പോഴേക്ക് തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധികം കാരിഫോറിന് അധികം സാധനങ്ങൾ വാങ്ങാൻ നിന്നില്ല, പിന്നെ നല്ലോണം ലേറ്റ് ആകും. അപ്പോൾ പിറ്റേ ദിവസം ഇക്കാക്ക് ഡ്യൂട്ടിയുള്ളതുകൊണ്ട് തന്നെ അധികം ലേറ്റായാലും ഉറക്കം ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാരിഫോറിന് ജസ്റ്റ് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ചൂട് സീസൺ ആയതുകൊണ്ട് തന്നെ പലതരം വെറൈറ്റി ഫ്രൂട്ട് ഒക്കെ അവൈലബിളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക, അതേ ഉള്ളൂ ഒരു പോം വഴി. പക്ഷേ ഇവിടെ അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും, ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില്ലറ ഷോപ്പിംഗ് മാത്രം, അത്യാവശ്യമുള്ള സാധനം മാത്രം കാലിഫോർണിയ വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുഡ് ഓൾറെഡി വീട്ടിൽ നിന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടായിരുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഇക്ക അയാനും കൂടി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്. അവൻ അതിൻ്റെ അകത്തുനിന്ന് കുറേ നടന്നുകൊണ്ട് തന്നെ അവന് ചെറുതായിട്ട് ഉറക്കക്ഷണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഇക്ക ട്രോളിയിലേക്ക് എത്തിച്ച് നമ്മൾ കൊണ്ടുപോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻസും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.